الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار، والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. റഹ്മാനും റഹീമുമായ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായം മുഹമ്മദ് എന്നാണ് അധ്യായത്തിന്റെ പേര്. അതിലെ 12-ാമത്തെ ഒരു വചനമാണ് ഞാൻ ഓതിക്കുന്നത്. സൃഷ്ടാവായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എന്തുകൊണ്ടും അത്യുത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇക്കാര്യം എടുത്തു പറയുന്നു. സാധാരണയായി സൂറത്തുൽ ഇസ്രായിലെ വചനം നമുക്കറിയാം, വലഖദ് ഖറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ എന്ന് തുടങ്ങുന്ന വചനം. സൂറത്തു തീനിലെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല ഘടനയിലാകുന്നു എന്ന് അള്ളാഹു എടുത്തു പറയുന്നു. ഇതൊക്കെ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന, വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ കപടവിശ്വാസിയെന്നോ ധിക്കാരിയെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ മൊത്തത്തിൽ മനുഷ്യനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടനാണ് മനുഷ്യൻ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ വചനങ്ങളൊക്കെ. അതേ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ മനുഷ്യരിൽ ഏറ്റവും നല്ലവർ അല്ലെങ്കിൽ ഉത്തമന്മാരായിട്ടുള്ളത് ആരാണ് എന്ന് പറയുന്നു. സൂറത്തുൽ ബൈനയിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ്
മനുഷ്യരിൽ സൃഷ്ടികളിൽ ഉത്തമർ. ഇതൊരു വലിയ സർട്ടിഫിക്കറ്റും സവിശേഷതയുമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ബാധ്യത വർദ്ധിക്കുന്നു. ആ ബാധ്യത എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുന്നുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന അർറസൂലു അലൈക്കും ഷഹീദ. സൂറ അൽ ബഖറയിലെ 143-ാമത്തെ വചനം. അപ്രകാരം നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. എന്തിനത്? ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കാകമാനം സാക്ഷികളാകാനും. വയകൂന അർറസൂലു അലൈക്കും ഷഹീദ, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകുവാനും. അപ്പൊ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി മനുഷ്യൻ, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടൻ സത്യവിശ്വാസി. ആ സത്യവിശ്വാസിയായ മനുഷ്യൻ മുഴുവൻ മനുഷ്യർക്കും മാതൃക, എല്ലാ ജനങ്ങൾക്കുമുള്ള സാക്ഷികൾ. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ നമുക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും. അതെന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുക. സമൂഹം ഒഴുകുന്നത് ഒരുപാട് അധർമ്മങ്ങളുടെയും അരാജകത്വങ്ങളുടെയും മൂല്യനിരാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ശിർക്കിന്റെയും വിദേഹത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ ചണ്ടികളായി മനുഷ്യർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു വിശ്വാസി ആ ഒഴുക്കിലെ ഒരു ചണ്ടിയായിക്കൂടാ. അവൻ നീന്തേണ്ടത് ഒഴുക്കിനെതിരെയാണ്. അവൻ അല്ലാഹു കലിഞ്ഞു നൽകിയ സത്യവിശ്വാസവും സദാചാര നിഷ്ഠയുമാകുന്ന ആർജവം സ്വീകരിച്ചുകൊണ്ട് സർവ അധർമ്മങ്ങൾക്കുമെതിരെ നീന്തി കയറേണ്ടവനാണ് വിശ്വാസി. ഒഴുക്കിനെതിരെയാണ് അവൻ നീന്തേണ്ടത്. അല്ലെങ്കിൽ അവനും മറ്റു മനുഷ്യരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അത് സൂചിപ്പിക്കുന്ന വചനമാണ് സൂറത്തു മുഹമ്മദിലെ 12-ാമത്തെ വചനം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും. വല്ലദീന കഫറു, ഇതിന് വിരുദ്ധമായി ജീവിക്കുന്നവർ, അവിശ്വസിച്ചവർ, അവിശ്വസിക്കുന്നവർ, യത്തമത്തഊന, അവരിങ്ങനെ സുഖിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നു. വയൻകുലൂന കമാ തൗകുലുൽ അൻആം, കാലികൾ തിന്നുകൂട്ടുന്നത് പോലെ അവർ തിന്നുകൂട്ടുകയും ചെയ്യുന്നു. ആ സാദൃശ്യം താരതമ്യപ്പെടുത്തൽ ഒന്ന് ചിന്തിച്ചു നോക്കിയ ഈമാനും അമലു സാലിഹും കൈമുതലാക്കിയവനും കുഫറും സത്യനിഷേധവുമായി ജീവിക്കുന്നവരും എങ്ങനെയാണ് അല്ലാഹു താരതമ്യം ചെയ്തിരിക്കുന്നത്? അവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ തിന്നും, ഏതുപോലെ അവരിങ്ങനെ സുഖിച്ച് ജീവിക്കും, ഏതുപോലെ അവർ ജീവിക്കുന്നത് മൃഗങ്ങളെ പോലെയാണ്. വല്ലദീന കഫറു യതമത്തഊന വയഅക്കുലൂന, ഇത് പറയുമ്പോൾ അങ്ങനെ കാഫിരീങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തെ സൃഷ്ടിച്ച അവരെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് ഈമാൻ വിട്ടുപോകുന്നവർ ആരായിരുന്നാലും ശരി, ഇസ്ലാമിന്റെ വൃത്തങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ ആരായിരുന്നാലും ശരി, മുസ്ലിം നാമത്തോടുകൂടി ജീവിക്കുന്നവരായിരുന്നാലും ശരി, അവരെല്ലാരും ഈ വൃത്തത്തിൽപ്പെടും. അല്ലാതെ തെറ്റിദ്ധരിക്കും പോലെ, തെറ്റിദ്ധരിപ്പിക്കും പോലെ കാഫിരീങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ച് നരകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മിൽ ജീവിക്കുന്നവർ തന്നെ, അല്ലെങ്കിൽ ഈ വൃത്തത്തിന്റെ ഉള്ളിലാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ തന്നെ ഈ സ്വഭാവത്തിലേക്ക് പോയാൽ അവരുടെ സ്ഥിതിയും അത് തന്നെയായിരിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വന്നാറുമത് വല്ലഹും നഅഊദുബില്ല, നരകമാണ് അവരുടെ അഭയകേന്ദ്രം. അങ്ങനെ സുഖിച്ച് ജീവിച്ചവൻ ഇങ്ങനെ പോകൂ എന്നാ പറയുന്നു. അപ്പൊ വിശ്വാസിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. അവന്റെ ലക്ഷ്യബോധം മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ സൗഭാഗ്യം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്.
ആ ജീവിത സൗഖ്യത്തിനും സൗഭാഗ്യത്തിനും ആവശ്യമായതെല്ലാം സമാഹരിച്ച് മരണത്തെ വലിക്കാൻ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അല്ലാതെ തിന്ന് സുഖിച്ച് മതിച്ച് ഇങ്ങനെ ജീവിതത്തെ കളഞ്ഞു കുളിക്കുക എന്നുള്ളതല്ല, അതാണ് ബാധ്യത എന്ന് സൂചിപ്പിച്ചത് ഞാൻ. മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായി വിശ്വാസികളെ അല്ലാഹു തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ ബാധ്യതയും കടമയും കടപ്പാടുമാണ് ആ ഓർമ്മിപ്പിക്കുന്നത്. അതിനുവേണ്ടി നാം തയ്യാറാകണം, പ്രത്യേകിച്ച് ഇക്കാലത്ത്. ഇക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ ദിനേന എന്നോണം ഞാനും നിങ്ങളും കേൾക്കുകയാണ്, പറ്റാവുന്നിടത്തൊക്കെ ചെന്നെത്തുകയാണ്. അതിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വൈറസിന്റെ ബാധയേറ്റ് മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ഇന്നലെ ആരോഗ്യത്തോടുകൂടി കണ്ടവരെ ഇന്ന് നമ്മൾ അങ്ങനെ കാണുന്നില്ല. അവർ മറ്റൊരു രൂപത്തിൽ ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു, കുറച്ചു കഴിഞ്ഞ് മരണവാർത്ത കേൾക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കൊറോണ എന്ന് പറയുന്ന COVID-19 എന്ന് പറയുന്ന ഇന്ന് രൂപഭേദം മാറി നമ്മുടെ മുമ്പിൽ വന്ന് ആകെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാരക രോഗത്തെ കുറിച്ചുള്ള ഭയപ്പാടിന്റെ ഒരംശമെങ്കിലും എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഉണ്ടാകുമെങ്കിൽ നാം എത്രയോ നന്നാകും പ്രിയമുള്ളവരെ, എത്രയോ നന്നാകും. തീർച്ചയായും ഇതിനെ ഭയപ്പെടണം, അകന്നു നിൽക്കണം, നിയമങ്ങൾ പാലിക്കണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഭയപ്പാടിന്റെ ഒരംശം നമ്മളെ പടച്ച അല്ലാഹുവിനെ കുറിച്ച് ഇനി ഏതൊരു അല്ലാഹുവിന്റെ അടുക്കലേക്കാണോ നാം തിരിച്ചു ചെല്ലേണ്ടത്, ആ അല്ലാഹുവിനെ കുറിച്ച് അവന്റെ അടുക്കൽ എത്തിപ്പെടുന്ന പരലോകത്തെ കുറിച്ച് അല്പസ്വല്പമെങ്കിലും ഒരു വിശ്വാസം അതിനെ അതോടൊപ്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എത്രയോ നന്നാകുമായിരുന്നു, എന്നിട്ടും നന്നാകുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇപ്പോൾ നാം ഈ കഴിച്ചുകൂട്ടുന്ന ഈ സമയം, അല്ലെങ്കിൽ ഇന്ന് നേരം വെളുത്തിടം മുതൽ ഈ സൂര്യൻ അസ്തമിക്കുന്നത് വരെയോ അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുന്നത് വരെയുള്ള സമയം, ആ സമയത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഇന്ന് എന്ന് പറയാറുണ്ട്, ഇന്നത്തെ ദിവസം എന്ന് പറയാറുണ്ട്. ഇനി നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവിടെ പോകണം, ഇവിടെ വരണം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കണക്കുകൂട്ടി വെക്കുന്നുണ്ട്. അതുപോലെ ഇന്നലെ എന്ന് പറയുന്ന ഒന്ന് നമ്മിൽ നിന്ന് പോയി കഴിഞ്ഞു, ഇനി അത് തിരിച്ചു വരില്ല, അത് പോയത് തന്നെയാണ്. ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ആകെ കിട്ടുന്നത്, ഇന്നലെ പോയി കഴിഞ്ഞു, ഇന്ന് ഇപ്പൊ കയ്യിലുണ്ട്, നാളെ എന്താകുമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശരിയായ ഒരു കാൽക്കുലേഷനും കാഴ്ചപ്പാടുകളും ഏത് കാര്യത്തെ കുറിച്ചും ഉണ്ടാകണം. ഇന്ന് ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അതെങ്ങനെ കഴിച്ചുകൂട്ടണം, അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയായിരിക്കണം അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തേണ്ടതും പ്രയോഗവൽക്കരിക്കേണ്ടതും എന്നുള്ള കാഴ്ചപ്പാടിൽ ഓരോ വ്യക്തികളുടെയും വിശ്വാസവും അല്ലെങ്കിൽ ജീവിത വീക്ഷണവുമായി ബന്ധപ്പെടുത്തി മാത്രമേ അതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അതിൽ ചില വീക്ഷണങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ എടുത്തു പറയുന്നു, അതിൽ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാതിയ 45-ാമത്തെ സൂറത്ത്, 45-ാമത്തെ അധ്യായമായാൽ ജാഹിയനെ 21-ാമത്തെ വചനം അള്ളാഹു പറയുന്നു ചിലരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച്. വഖാലു, അവർ പറയും, മാഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നഹിയാ വ നമൂതു വ നഹിയാ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഐഹിക ജീവിതം മാത്രമാണ്, നമ്മൾ ഇവിടെ ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നു. വമാ യുഹ്ലിക്കുനാ ഇല്ലാ ദഹ്ർ, കാലം മാത്രമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഒരു പരലോകവും ഒരു വിശ്വാസവും ചോദ്യോത്തരങ്ങളും സ്വർഗനരകങ്ങളും ഇതൊക്കെ വെറുതെയാണ്. വമാ യുഹ്ലിക്കുനാ ഇല്ലാ ദഹ്ർ, കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. അല്ലാഹു പറയുന്നു വമാലഹും ബിദാലിക മിൻ ഇൽം, അവർക്കൊരു ചുക്കും അറിഞ്ഞുകൂടാ, അതിനെ പറ്റി അവർക്ക് യാതൊരു അറിവുമില്ല. ഇൻഹും ഇല്ലാ യമന്നൂൻ, അവർ വെറുതെ ഊഹിച്ചു പറയുകയാണ് കാര്യങ്ങൾ എന്നാണ് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞത്. ഏതായിരുന്നാലും ഈ കാഴ്ചപ്പാട് നമുക്ക് പറ്റൂല, ഉറപ്പാണ്. ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ഈ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന കൊടികളുടെ പിന്നാലെയാണ് നമ്മളുടെ യുവതലമുറ ഇപ്പോൾ. അവർക്ക് വേണ്ടത് സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്,
മൂല്യനിരാസമാണ്, മതനിരാസമാണ്, മതത്തെ ചോദ്യം ചെയ്യലാണ്, പ്രവാചകനെ അവഹേളിക്കലാണ്, ഇസ്ലാമിനെ നിന്ദിക്കലാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ പിന്നാലെയാണ് പോക്ക്. വാദഗതി ഇതാണ്. ഇവർ പറയും പോലെ ഒരു വിശ്വാസം, ഒരല്ലാ, ഒരു പരലോകം, ഒരു സ്വർഗം, ഒരു നരകം, ഒരു മരണാനന്തര ജീവിതം, ഇതൊക്കെ വെറുതെ. ഈ പ്രകൃതിയോടുള്ള അല്ലെങ്കിൽ ഈ ഭൗതികമായ ഈ കാഴ്ചപ്പാടിനോടുള്ള ആ ത്വര ഇന്ന് സമൂഹത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ജീവിച്ചു പോകുന്നവർ അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്കാഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മുൻതലമുറ എങ്ങനെ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് കാര്യമാണല്ലോ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതും കൂടി നാം ശ്രദ്ധിക്കുക. സൂറത്തുൽ അഹ്കാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ, പരലോകത്തെ കുറിച്ച് ചിന്തയില്ലാതെ, നല്ല ജീവിതം നയിക്കാൻ തയ്യാറാകാതെ ഈ പറഞ്ഞ കൊടികളുടെയും തോരണങ്ങളുടെയും പിന്നാലെ ഒക്കെ പരക്കം പാഞ്ഞ് അള്ളാഹുവിനെ ചോദ്യം ചെയ്ത്, പരലോകത്തെ ചോദ്യം ചെയ്ത്, അവസാനം മാതാപിതാക്കളുമായി തർക്കിക്കുന്ന മക്കളെ കുറിച്ച് സൂറത്തുൽ അഹ്കാഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല. സൂറത്തുൽ അഹ്കാഫ് 46-ാം അധ്യായമാണ്. കുറിച്ചു വെച്ചോ, എന്നിട്ട് ഓരോരുത്തരും എടുത്തു നോക്കിക്കോ വിശുദ്ധ ഖുർആന്റെ പരിഭാഷയും വിശദീകരണവും. അതിൽ 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ ഒന്ന് മനസ്സിരുത്തി നമ്മൾ വായിക്കണം. എന്നിട്ട് വേണം നാം ജീവിക്കേണ്ടത്, നമ്മളുടെ മക്കളെ ജീവിപ്പിക്കേണ്ടത്, നമ്മളെ മക്കളെ തെളിക്കേണ്ടത്. അതിലേറ്റവും അവസാന ഭാഗം മാത്രം ഞാൻ പറയാം. വല്ലദീ ഖാല ലിവാലിദൈഹി, മാതാപിതാക്കളോട് പറഞ്ഞവൻ, ഉഫ്ഫിൽ ലക്കുമാ, നിങ്ങൾക്ക് നാശം, അതഇദാനിനീ, എന്നോട് നിങ്ങൾ രണ്ടാളും കരാർ ചെയ്യുകയാണോ, അൻഉഖ്റജ, മരിച്ചതിന് ശേഷം ജീവിപ്പിക്കപ്പെടുമെന്ന്. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എന്റെ മുമ്പ് എത്രയോ തലമുറകൾ ഇവിടെ കഴിഞ്ഞുപോയി, ആരിവിടെ തിരിച്ചു വന്നിട്ടുണ്ട്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയാണോ, എന്നെ പഠിപ്പിക്കുകയാണോ എന്ന്. ചോര നീരാക്കി വളർത്തിയ മാതാവിനോടും പിതാവിന്റെയും മുഖത്ത് നോക്കി ചോദിക്കുന്ന മക്കളാണോ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്, നമ്മളുടെ പിൻഗാമികളായി വരേണ്ടത്? ഗൗരവത്തോടുകൂടി ചിന്തിക്കുക. എന്നിട്ട് അവൻ പറയുന്നു, അവർ വഹുമായില്ല, ആ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള, പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള ആ മാതാപിതാക്കൾ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. എന്നിട്ട് പറയുന്നു, വൈലക്, നിനക്ക് നാശം, ആമിൻ, നീ ഒന്ന് വിശ്വസിക്കുമോനെ, ഇത് സത്യമാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അള്ളാഹുവിന്റെ കരാറ് സത്യസന്ധമാണ് എന്ന് ആണയിട്ട് പറയുമ്പോൾ അവൻ പറയും, മാ ഹാദാ ഇല്ലാ സാതീറുൽ അവലീൻ, പൂർവികന്മാരുടെ കെട്ടുകഥകളാണിത്, ഇത് കേൾക്കാൻ എന്നെ കിട്ടൂല, ഇത് ഉൾക്കൊള്ളാൻ ഞാനില്ല, ഇതിന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വിശ്വാസവും ഞാനും എന്റെ വിശ്വാസവും എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും യുവാക്കളും യുവതികളും, പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഗൗരവത്തോടുകൂടി ചിന്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്, വിശ്വാസിക്കൊരു ബാധ്യതയുണ്ട് മറ്റുള്ളവരെ പോലെയല്ല എന്ന്. തന്നെയുമല്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവരെത്തുന്ന സന്ദർഭം പരലോകത്തില്, നരകത്തിന് മുന്നിൽ അവരെല്ലാരും കാണിക്കപ്പെടുന്ന, പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം, ഇടവരുത്തരുത് എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, എന്റെ സഹോദരന്മാരെ, എന്റെ മക്കളെ, നിങ്ങളത് കേൾക്കാൻ ഇടവരുത്തരുത്. എന്താണ് ഖുർആൻ പറഞ്ഞത്? നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവരോട് പറയപ്പെടും, ഐഹിക ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ സർവ്വ നന്മകളും നിങ്ങൾ പാഴാക്കി കളഞ്ഞു, വസ്തം തഴുത്തും ബിഹ, ഈ ഐഹിക ജീവിതം ആവോളം നിങ്ങൾ സുഖിച്ചു ആസ്വദിച്ചു, അന്യായമായി ഭൂമിയിൽ അഹംഭാവം നടിക്കുകയും ദുർമാർഗത്തിന്റെ വഴി തേടി പോവുകയും ചെയ്ത നിമിത്തം അനുഭവിച്ചുകൊള്ളൂ ഈ നീചമായ ശിക്ഷ എന്ന് പറയുന്ന അവസ്ഥ, പ്രിയമുള്ളവരെ, വേണ്ട.
നമുക്ക് ആ ശിക്ഷ നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ മക്കൾക്കും വേണ്ട, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് അവസ്ഥ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലൊന്നും ഇപ്പൊ അങ്ങോട്ട് തലേ കയറൂല. അപ്പൊ വേറെ ചോദ്യങ്ങളാണ് വരിക. ഇത്തരം കാഴ്ചപ്പാടുള്ളവർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പേർഷ്യൻ കവിയായിരുന്ന ഉമർ ഖയ്യാം പാടിയിട്ടുണ്ട് അത്രേ, ഇഫ് ബോൺ ടുമാറോ ഡെഡ് യെസ്റ്റർഡേ, വൈ ദാറ്റ് അബൌട്ട് ദം ഇഫ് ടുഡേ ബി സ്വീറ്റ്, ഫിൽ ദ കപ്പ് ബിഫോർ ദ ലൈഫ് ലിക്വർ കപ്പ് ഈസ് ഡ്രൈഡ്. എത്ര മനോഹരമായ ആശയമാണ് സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചവർ മുമ്പ് കഴിഞ്ഞുപോയി. അത് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്. നമ്മളിങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു, കാലം മാത്രമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഇവർ ഈ പറയണ മാതിരി ഒന്നുമില്ല എന്ന് അന്നത്തെ കാലത്ത് ഈ വിശ്വാസമുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പിറന്നീടില നാളെ, മൃതമാം ഇന്നലെ, ഇന്ന് മധുരതരമെങ്കിൽ അവയെക്കുറിച്ച് എന്തിന് ഉത്കണ്ഠപ്പെടണം? ആ നിറക്കെ ഈ മദ്യചഷകം, ജീവിതത്തിൻ മദ്യചഷകം വറ്റിടും മുമ്പേ സുഖിക്കുക ഈ സമയം. ആവോളം ഇന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഇന്നലെ, ഒന്ന് ഇന്ന്, ഒന്ന് നാളെ, ഇത് മൂന്നും വിശ്വാസിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. അവസാനം നരകത്തിന്റെ വിറകുകളായിത്തീരുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് തന്നെയല്ലേ ഇന്നും പുലരുന്നത്? മദ്യവും ലഹരിയും ഉദാര ലൈംഗികതയും രതി വൈകൃതങ്ങളും അതുപോലെ തന്നെ വൈഫ് സ്വാപ്പിങ്ങും ഒക്കെയായി എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതാണ് ജീവിതം എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇതങ്ങോട്ട് സുഖിച്ച് ജീവിക്കുക തന്നെ. ഇന്ന് ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ കുറിച്ച് നമ്മൾ എന്താണ് ബോധറാകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നാളെ കുറിച്ച് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാട് പ്രിയമുള്ളവരെ, ഖുർആന്റെ അനുയായികൾക്ക് വിശ്വാസികൾക്ക് ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. ഇത് തന്നെയുമല്ല, ഇതൊക്കെ എത്ര കാലം വരെയാ നിലനിൽക്കുന്നത്? ഈ പറഞ്ഞതൊക്കെ ആർക്കായിരുന്നാലും ശരി, ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ രംഗത്തുമുള്ള ഇത്തരം ഹീനമായ കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ ഏതുവരെ ഏവർക്കും ആർക്കും, അത് ഏറ്റവും വലിയ ഭരണാധികാരിയായിരുന്നാലും, ഇങ്ങേറ്റം ഏറ്റവും നിസ്സാരനായി ജീവിക്കുന്ന കടത്തിണ്ടയിൽ കിടന്ന് ജീവിക്കുന്നവനായിരുന്നാലും ശരി, എല്ലാവർക്കും ഒരൊറ്റ വാക്കേ ഖുർആൻ പറയാനുള്ളൂ, അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ എല്ലാറ്റിലുമുള്ള പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കി കളഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞ ഉത്ബോധനവും ആര് പറയുന്ന ഓർമ്മപ്പെടുത്തലുകളും ഒന്നും നമ്മുടെ ചെവിയിലേക്ക് പോകുന്നില്ല. അങ്ങനെ നമ്മൾ ജീവിക്കുന്നു. ഏതുവരെ ഏതായിരുന്നാലും ഇവിടുന്ന് എടുത്തോണ്ട് പോകാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ, അവിടം വരെ ഉള്ളു ഇത്, പിന്നെ എല്ലാം തീരും. അങ്ങനെ തീർന്നു പോകേണ്ടവനല്ല വിശ്വാസി. അവനവന്റെ നാളെയെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകണം. ആ നാളെ എന്ന് പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾക്ക് വിശ്വാസി എന്ന് പറയുന്നവൻ മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് അവന്റെ ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. മറ്റുള്ളവരെ പോലെ ജീവിച്ച് അങ്ങോട്ട് പോകാനുള്ളവനല്ല. അവന്റെ ഉത്തരവാദിത്വം നിറവേറ്റി വീട്ടിക്കൊണ്ട് മാത്രമേ അവൻ ഇവിടെ നിന്ന് പോയിക്കൂടൂ എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഈ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും ഉത്തരവാദിത്വ നിർവഹണത്തോടുകൂടി സായൂജ്യം അടഞ്ഞുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും അള്ളാഹു തൗഫീഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബാദികളെ നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كان وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه الفائزين برضا الله اتقوا الله عباد الله ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മനുഷ്യനെ ഇന്നലെ, ഇന്ന്, ഇനി നാളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യത്തിലും അവന് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ഇന്നലെ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞവൻ ഇരിക്കലല്ല വേണ്ടത്, മറിച്ച് ഇന്നലെ അവൻ താണ്ടിയ ഒരുപാട് വഴികളുണ്ട്, അവൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യുന്നതിന് അവന് താങ്ങും തവലും അത്താണിയുമായി വർത്തിച്ച ഒരുപാട് പേർ അവനോടൊപ്പമുണ്ട്. അതവൻ ഓർക്കണം.
അതുപോലെ തന്നെ അവന്റെ വിശ്വാസത്തിൽ വന്ന വൈകല്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം, അവന്റെ കർമ്മങ്ങളിൽ വന്ന വൈകൃതങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാകണം, അവന്റെ ഇടപാടുകളിൽ, സമീപനങ്ങളിൽ, കച്ചവടങ്ങളിൽ, സാമ്പത്തികമായ ഇടപാടുകളിൽ, മറ്റുള്ളവരോട് സംസാരിച്ചതിൽ, മറ്റുള്ളവർക്കെതിരെ സംസാരിച്ചതിൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ അവന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഇതൊക്കെ അവന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരണം. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം, ഖേദിച്ച് മടങ്ങണം. എന്നിട്ടൊരു നല്ല മനസ്സോടെ, വിശുദ്ധിയുള്ള ജീവിതത്തോടുകൂടി ഇന്നിലേക്ക് അവൻ കടക്കണം. എന്നിട്ട് ഇന്നിനെ അവൻ എന്ത് ചെയ്യണം? ആ ഇന്ന് നാളേക്ക് വേണ്ടിയുള്ള നന്മകളുടെ സമാഹരണ സന്ദർഭങ്ങളായി അവൻ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അവൻ അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ നാളെയെക്കുറിച്ച് അവനൊരു ചിന്ത ഉണ്ടാകണം. നാളെ എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്ക് ശനിയാഴ്ചയാണ്. നമുക്കൊരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മാത്രം പോരല്ലോ. നമ്മളുടെ നാളെ എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതവും കൂടി വരുന്നതാണെന്നുള്ള ബോധം നമുക്ക് വേണം. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗത്ത് അങ്ങനെ ഒരു വചനം ഖുർആനിൽ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ആ ശൈലിയിലുള്ള ഒരു വചനം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, ഓതുന്നതാണ്. നിങ്ങളൊക്കെ ഇതല്ലാത്ത ഒരു വചനം ഇതേപോലെ കാണിച്ചു തരാൻ പറ്റും ആർക്കെങ്കിലും? കഴിയില്ല. അതെന്റെ അപ്പുറവും ഇപ്പുറവും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് നാളത്തെ കുറിച്ച് ചിന്തിക്കാനും പറയുന്നു. ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും ഖുർആനിലില്ല, അങ്ങനെ വന്നിട്ടുമില്ല. വിശ്വാസത്തെ കുറിച്ച് പറയുന്നു, കർമ്മത്തെ കുറിച്ച് പറയുന്നു, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ട് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു? അത് അവന് മാത്രം ചിന്തിച്ച് അവൻ അതിനാണ് ജീവിക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ ഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഓരോ ആത്മാവും ഓരോ വ്യക്തിയും ചിന്തിക്കണം, നോക്കണം, ആലോചിക്കണം. നാളെ ശനിയാഴ്ചത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്നല്ല. ശനിയും ഞായറും തിങ്കളും ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു നാളേക്ക് പോകണം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും. അതിനുവേണ്ടി എന്താ കയ്യില്? എന്തുണ്ട് കയ്യില്? മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ എന്തുമായിട്ട് പോകാനുണ്ട്? അത് ചിന്തിക്കാനാണ് ആ പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം അള്ളാഹു അറിയുന്നവനാകുന്നു. അപ്പൊ എന്ത് വേണം? നമ്മൾ ബുദ്ധിമാന്മാരാകണം. നമുക്ക് ഒരുപാട് ബുദ്ധിയുണ്ട്, സാമർത്ഥ്യമുണ്ട, സർവ കുരുക്കുകൾക്കും കുതന്ത്രങ്ങൾക്കും കുബുദ്ധിയൊക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ബുദ്ധിയുണ്ട്, ഒരു ബുദ്ധിമാനുണ്ട്. അൽ ഖയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാൻ? അള്ളാഹുവിന് വേണ്ടി അവന്റെ സ്വന്തത്തെ കീഴ്പ്പെടുത്തി സമർപ്പിച്ചവൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കർമ്മ നിരതനാവുകയും ചെയ്തവൻ ആരോ അവനാണ് ബുദ്ധിമാൻ. വലാജിസ്, ബുദ്ധിശൂന്യൻ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവന്റെ മനസ്സിനെ അവന്റെ ശരീരത്തെ തന്നിഷ്ടങ്ങൾക്ക് പിന്നാലെ വായിച്ചു, തോന്നിയതിന്റെ പിന്നാലെയൊക്കെ പോയി. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അങ്ങനെ പിന്നാലെ പോയി. അവസാനം വത്തമന്നാ അലല്ലാഹ്, ഞാൻ ഇതൊക്കെ ചെയ്താലും അല്ലാഹ് വലിയവനാണ്, റഹ്മാനാണ് റഹീം എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക. അല്ലാഹ് റഹ്മാനാണ് റഹീമാണ്, പാപം പൊറുക്കുന്നവനാണ്, പുറത്തു കൊടുക്കുന്നതിന് നമുക്കാർക്കും ഒരു തടസ്സവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പുറത്തു കൊടുക്കട്ടെ എന്ന് നമ്മളുടെ പ്രാർത്ഥന. പക്ഷേ താൻ തോന്നിത്തം മുഴുവൻ ചെയ്തിട്ടുള്ള പുറത്തോളും ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് ഉത്ബോധിപ്പിച്ചാലും അതിന് പിന്നെ ചെവി കൊടുക്കൂല. അങ്ങനെ ജീവിച്ച് സർവ താതോന്നിത്വം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഹവയുണ്ടല്ല, ഇച്ഛയുടെ പിന്നാലെ പോയിട്ട് വ്യാമോഹം, അവൻ ബുദ്ധിശൂന്യനാണെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ എവിടെയാണ് ഞാനും നിങ്ങളും? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, അതാണോ? അതല്ല. മൻ അത്ബ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്, ഇതിൽ ഏതാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും? എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, വൽ തൻദുർ നഫ്സു മാ ഖദ്ദമത്തിൽ ഗദിൻ വത്തഖുല്ലാഹ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം അല്ലാഹു അറിയുന്നവനാകുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് ഗൗരവമുണ്ട്.
ഇപ്പൊ മറ്റുള്ളവരുടെ ഇന്നലെ കുറിച്ചുള്ള ബോധമല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്, അവന്റെ ബോധമല്ല ഇന്നിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത്, നാളെ കുറിച്ച് ഉണ്ടാകേണ്ടത്. വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണിത്. ഇത് ഓർക്കുക, ഉൾക്കൊള്ളുക. ജീവിതത്തിൽ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ സമയം, ആ സമയം നമുക്ക് എന്തൊക്കെ നന്മകൾ ആവാഹിച്ചെടുക്കാൻ കഴിയുമോ നമ്മൾ ചെയ്യുക. അത് ഖുർആൻ പാരായണമായിരുന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയായിരുന്നാലും പ്രാർത്ഥന നിരതമായ ജീവിതമായിരുന്നാലും നല്ലത് പറയലായിരുന്നാലും സത്യം പറയലായിരുന്നാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതായിരുന്നാലും അനീതിക്കെതിരെ ശബ്ദിക്കുക, എന്തായിരുന്നാലും ശരി, നന്മകളുടെ ഒപ്പം ഉണ്ടാവുക, നന്മകൾ എമ്പാടും ചെയ്യുക. അങ്ങനെ തിന്മകൾക്കെതിരെ ഒരു ശക്തമായ രൂപം സ്വീകരിച്ചുകൊണ്ട്, മാതൃക സ്വീകരിച്ചുകൊണ്ട്, നല്ല കാഴ്ചപ്പാടോടുകൂടി ജീവിതവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ വചനങ്ങളൊക്കെ കൂടി നൽകുന്ന സന്ദേശം. ഇന്നലെയെക്കുറിച്ച് വിചിന്തനം നടത്തുക, ഇന്നിൽ കർമ്മനിരതരാവുക, നാളെ സൗഭാഗ്യം നേടാൻ വേണ്ടി ഒരുങ്ങുക. ഇതാണ് വിശ്വാസിയുടെ ജീവിതം. ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുക. ആ മാർഗത്തിലേക്ക് നമ്മളുടെ പിന്തലമുറയെ കൈപിടിച്ചു കൊണ്ടുവരുവാൻ നമ്മളാൽ കഴിയുന്ന നിലയിൽ പരിശ്രമിക്കുകയും അല്ലാഹുവിനോട് റബ്ബനാ ലാ തുദ്ഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ എന്ന പ്രാർത്ഥന, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി അല്ലാഹുവിനോട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളും കർമ്മങ്ങളുമായി മുന്നോട്ട് പോവുക. റഹ്മാനും റഹീമുമായ അല്ലാഹു ആ പ്രാർത്ഥനകളും ആ പ്രവർത്തനങ്ങളും ഒക്കെ യഥാവിധി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ നാളത്തെ ജീവിതത്തിൽ സൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ പെടാൻ നമ്മെയെല്ലാം അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കോവിഡ് ബാധിച്ചും കോവിഡ് അനന്തര രോഗങ്ങൾ ബാധിച്ചും ഒരുപാട് പ്രയാസപ്പെടുന്ന, ആശുപത്രി കിടക്കുകളിൽ കഴിച്ചു കൂട്ടുന്ന, വീടുകളിൽ കഴിച്ചു കൂട്ടുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം രോഗങ്ങളെ ശിഫിയാക്കി കൊടുക്കുകയും പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ മാറാവ്യാധിയുടെ പിടുത്തത്തിൽ നിന്ന് നമ്മളെയും നമ്മളുടെ മക്കളെയും നമ്മുടെ കുടുംബാദികളെയും ഉറ്റവരെയും ഉടയവരെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെ അതിതീവ്രമായ വ്യാപനം അള്ളാഹു സുബ്ഹാനഹു വതആല തടയുകയും മോചനവും മുക്തിയും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതം സാധാരണ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളുമാണ് ഇത്തരം കാരണങ്ങൾക്ക് വഴിയൊരുക്കുന്നതെങ്കിൽ നാഥ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വ പാപങ്ങളും നീ പുറത്തു തരികയും ഞങ്ങളെ ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങളുടെ നേരിൽ വർഷിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വർഷിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ സന്തതികളിൽ വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ പേരക്കിടാങ്ങളിലും അവരുടെ ജീവിതത്തിലും നീ വർഷിപ്പിച്ചു കൊടുക്കണമേ. നാഥ ഈ നാടിന് നന്മ നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുൽ ദഅവാതി വ യാ ഖാളിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. آمين برحمتك يا أرحم الراحمين. وسلام على المرسلين.